ചൂരൽമല മുണ്ടക്കൈ സ്കൂളുകളിലെ ക്ലാസുകൾ തിങ്കളാഴ്ച ആരംഭിക്കും. വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനം GVHSS മേപ്പാടിയിലും മുണ്ടക്കൈ GLPSലെ കുട്ടികളുടെ പഠനം മേപ്പാടി APJ ഹാളിലുമായിരിക്കും നടക്കുക. പ്രവേശനോത്സവത്തോടെയായിരിക്കും ക്ലാസുകൾ ആരംഭിക്കുക. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് രണ്ടിടത്തെയും വിദ്യാലയങ്ങൾ ഭാഗികമായി തകർന്നിരുന്നു. ഇരു വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഇനി മേപ്പാടി GHSSലും മേപ്പാടി APJ ഹാളിലുമായിരിക്കും നടക്കുക. ഉരുൾപൊട്ടിയ ജൂലൈ 30 മുതൽ നൂറുകണക്കിന് കുടുംബങ്ങളെ താമസിപ്പിച്ചിരുന്ന ഇടമാണ് മേപ്പാടി സ്കൂൾ. ഇരു സ്ഥലങ്ങളിലെയും വിദ്യാർത്ഥികളെ വരവേൽക്കാൻ മേപ്പാടി സ്കൂളും APJ ഹാളും ഒരുങ്ങിക്കഴിഞ്ഞു. 50 കുട്ടികളാണ് APJ ഹാളിലേക്ക് എത്തുക. 2 ഒരു പുനഃപ്രവേശനോത്സവം നമുക്ക് ഇവിടെ നടക്കുകയാണ്. GLP മുണ്ടക്കൈ സ്കൂൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് പഞ്ചായത്തിൻ്റെ APJ കമ്മ്യൂണിറ്റി ഹാളിലാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പം അതിനുവേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. സെപ്പറേഷൻ വാൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ട കൗൺസിലിങ്ങിനുള്ള സാധനങ്ങൾ, പഠനോപകരണങ്ങൾ, പിന്നെ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളും പരിസരവും വൃത്തിയാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ഇപ്പോൾ ചുമരിൽ തന്നെ ചിത്രങ്ങളും എല്ലാം കുട്ടികൾക്ക് ആകർഷകമാകുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം 2 ആയിട്ട് ഈ സ്കൂളിൻ്റെ പുനഃപ്രവേശനോത്സവത്തിൻ്റെ വയലുള്ളത് സെപ്റ്റംബർ 2 സ്കൂൾ പ്രവേശനോത്സവം വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്കൂൾ ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും നടന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല കുട്ടികളുടെ യാത്രാ സൗകര്യവും മറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 2 ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൽപ്പറ്റ വരെയുള്ള ഒരു വണ്ടിയും പിന്നെ ഈ വടവഞ്ചാല് ഭാഗത്തേക്ക് വേറൊരു വണ്ടിയാണ്. KSRTC അല്ലാത്ത പിന്നെ അത് ചെറിയ മക്കളാണ്, LP സ്കൂൾ മക്കളായതുകൊണ്ട് ഒരു കൂട്ടത്തിൽ കയറി വരാനുള്ള പ്രയാസമുള്ളതുകൊണ്ട് വേറെ സ്പെഷ്യലായിട്ട് വേറെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. PTA ഭാഗത്തു നിന്ന് പിന്നെ കുട്ടികൾക്കുള്ള ബാക്കിയുള്ള എല്ലാ പിന്തുണയും ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ PTO മറ്റുള്ള രക്ഷിതാക്കളും അതുപോലെ സംഘടനകളുമാണ് ചെയ്തു കൊടുക്കുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സീഡ് എന്ന സംഘടനയാണ് APJ ഹാളിന്റെ നവീകരണം ഏറ്റെടുത്തിരിക്കുന്നത്. ചുമർ ചിത്രം വരയ്ക്കാനുള്ള പെയിന്റ് അടക്കം മറ്റ് സാമഗ്രികളും എത്തിക്കുന്നത് ഈ സംഘടനയാണ്. ഞങ്ങൾ സീഡ്സ് എന്ന് പറഞ്ഞാൽ ഡൽഹി ബേസ് ചെയ്തുള്ള ഒരു NGO ആണ്. അപ്പം ഈ സ്കൂളിലെയും മുണ്ടക്കൈ സ്കൂളിലേലും താഴെ വെള്ളാർമല സ്കൂളിന് വേണ്ടിയിട്ടുള്ള പാർട്ടീഷനും പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിനെ നമ്മൾ സമീപിച്ച് അവർ അലോട്ട് ചെയ്ത വർക്കുകളാണ് അധികം ചെയ്യുന്നത്. അപ്പോൾ 2 സ്കൂൾ തുറക്കണം എന്നുള്ളതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട വർക്കുകൾ ചെയ്യുന്നു. അതിനുശേഷം ബാക്കിയുള്ള വർക്കുകളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി താഴെ ഒരു ബാത്റൂമിന്റെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്, അത് മൊത്തം പൊളിച്ച് പുതിയൊരു ടോയ്ലറ്റ് പണിയേണ്ടതുണ്ട്. അവിടെ ഒരു കിച്ചൺ വെള്ളാർമലയ്ക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ കുറെ ഇന്റർലോക്കിംഗും പരിപാടികളും അങ്ങനെയുള്ള കുറെ പരിപാടികളാണ് ഇനിയുള്ളത്. ക്ലാസ്സുകളിലെത്തുന്ന കുട്ടികൾക്ക് ആദ്യത്തെ 2 പാഠ്യേതര വിഷയങ്ങളായിരിക്കും പഠിക്കുക. കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗും നൽകും. മുണ്ടക്കൈ സ്കൂളിലെ 11 കുട്ടികളെയാണ് ഉരുൾപൊട്ടലിൽ നഷ്ടമായത്. മേപ്പാടി സ്കൂളിലും വെള്ളാർമല GVHSSലും വിദ്യാർത്ഥികളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടരുകയാണ്. സെപ്റ്റംബർ 2 പ്രവേശനോത്സവത്തോടെയായിരിക്കും ക്ലാസുകൾ തുടരുക. ജനം, വയനാട്.